പൂർണ്ണമായും വാക്സിനേറ്റഡ് ആയാൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്താൻ കഴിയുമെന്ന് പല രാജ്യങ്ങളും തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലും നമ്മൾ ട്രിപ്പിൾ ലോക്ക്ഡൌണിൽ പെട്ട് കിടക്കുമ്പോൾ രണ്ടാം പിണറായി സർക്കാരിനോട് എറണാകുളത്തെ ന്യൂടെക് ഇന്റർനാഷണൽ മാനേജിംഗ് ഡയറക്ടർ ഐ സിദ്ദിഖ് ബാബു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്ത് എഴുതി ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുകയാണ്. ഏകദേശം 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ ഇതുവരെ കൊറോണ വാക്സിൻ എടുത്തിരിക്കുന്നത് 14.46% ആളുകൾക്ക് മാത്രമാണ്. 18 മുതൽ 45 വയസ്സുവരെയുള്ള 1.38 കോടി ജനങ്ങളാണുള്ളത്. ഇവർക്ക് വാക്സിൻ എടുക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. കേന്ദ്രത്തിന് കോവിഡ് വാക്സിനായി കേരളം നൽകേണ്ടത് 400 രൂപ നിരക്കിൽ 1100 കോടി രൂപയാണ്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി. അവിടുത്തെ ജനങ്ങൾക്ക് ഇനി മുതൽ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കാതെ സഞ്ചരിക്കാം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വാക്സിനേഷൻ ഒരു വലിയ കടമ്പയാണ്. അതിനു മുൻപ് ഇനിയും 10,000 മരണത്തിന് കീഴടങ്ങിയേക്കാം. ലോകത്ത് ലഭ്യമായിട്ടുള്ള ഫലപ്രാപ്തിയുള്ള ഏതൊരു വാക്സിനും ലഭ്യമാക്കി മരണസംഖ്യ കുറയ്ക്കുക എന്നതാണ് വേണ്ടത്. എത്രയും വേഗം എല്ലാ ജനങ്ങളെയും വാക്സിനേറ്റ് ചെയ്യേണ്ടതുണ്ട്. ലോക്ക്ഡൌൺ വരുത്തിവെക്കുന്ന സാമ്പത്തിക നഷ്ടത്തിന് കണക്കില്ല. കേരളത്തിലെ മാത്രം കണക്കെടുത്താൽ 15 ലക്ഷത്തോളം വ്യാപാരികൾ ഏതാണ്ട് 1 കോടിയിൽ പരം ആളുകൾക്ക് തൊഴിൽ നൽകുന്നുണ്ട്. അവരെല്ലാം തകർച്ചയുടെ വക്കിലാണ്. തൊഴിൽ കൊടുക്കുവാനും ടാക്സ് കൊടുക്കുവാനും മാത്രമാണ് അവരുടെ യോഗം. ടൂറിസം മേഖല കേരളത്തിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക സ്രോതസ്സാണ്. കഴിഞ്ഞ 1.5 വർഷമായി നഷ്ടത്തിലായ ടൂറിസം ഉൾപ്പെടെയുള്ള എല്ലാ വ്യവസായങ്ങളും തിരികെ പിടിക്കേണ്ടതുണ്ട്. അതിനായി അടച്ചിടുക എന്നത് മാത്രമല്ല കോവിഡ് മഹാമാരിയെ തുരത്താനുള്ള മാർഗം. എത്രയും വേഗം ജനങ്ങൾക്ക് വാക്സിൻ നൽകുക എന്നത് മാത്രമാണ്. കേരളം 1-ാം ഘട്ടത്തിൽ കോവിഡിനെ നേരിട്ടത് ലോകം ആശ്ചര്യത്തോടെയാണ് നോക്കിക്കണ്ടത്. മുഴുവൻ ജനങ്ങളെയും ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് വാക്സിനേറ്റ് ചെയ്യപ്പെട്ടാൽ കേരളത്തിനത് ലോകത്തിന് മുന്നിൽ അഭിമാനകരമായ നേട്ടമായിരിക്കും. മാത്രമല്ല അനേകായിരം പ്രിയപ്പെട്ടവരുടെ ജീവന്റെ സംരക്ഷണവുമായിരിക്കും. ഇതിനായി ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ്. ആകെ ജനസംഖ്യയിൽ നിന്നും 50 ലക്ഷം ആളുകളെങ്കിലും 1,000 മുതൽ 10,000 വരെ തുകകൾ സംഭാവന ചെയ്യാൻ തയ്യാറായാൽ ഗുണനിലവാരമുള്ള വാക്സിൻ ലോകത്ത് എവിടെ നിന്നും വാങ്ങി എത്രയും പെട്ടെന്ന് വാക്സിൻ നൽകി കേരളത്തിലെ എല്ലാ ജനങ്ങളെയും രക്ഷിക്കാനാകും. വാക്സിൻ ചലഞ്ച് എന്നതായിരിക്കട്ടെ പുതിയ സർക്കാർ നടപ്പിൽ വരുത്തേണ്ട ആദ്യത്തെ കടമ. ഇതൊക്കെ നടപ്പിലാക്കാൻ കേരള സർക്കാരിന് കഴിയും. പ്രബുദ്ധരായ കേരള ജനതയും ലോകമാനമുള്ള കേരളീയരും സർക്കാരിനൊപ്പം കൂടെ ഉണ്ടാകും. കേരളം ഇനിയും മുന്നോട്ട് തന്നെ, അതും ഉറപ്പാണ്. ഇതാണ് ഐ സിദ്ദിഖ് ബാബു പറയുന്നത്.